എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അല്ലാഹുവിൻ്റെ കയ്യിലുണ്ട് എന്ന് ഖുർആൻ പറയാം. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهَا إِلَّا بِقَدَرٍ مَّعْلُومٍ. എല്ലാറ്റിൻ്റെയും നിധി അല്ലാഹുവിൻ്റെ കയ്യിലുണ്ട്. ഇത് പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അരികത്തതുണ്ട് എന്ന് നമ്മുടെ കൽബിൽ ശരിക്ക് ബോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കങ്ങനെ പറയുന്നുണ്ട് അല്ലാഹു ആലം, അങ്ങനെ തോന്നണ്ടാ? അല്ലാഹുവിനോട് ചോദിക്കും, യാ മൂസ ഇസ്അൽനി ശഅസൻ അലൈക, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ പോലും മൂസ നബിയെ അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കേട്ടോ, പരിഹാരം ഞാൻ കാണിച്ചു തരും. പക്ഷെ ചോദിക്കുന്നൊരൊറ്റ ഒറ്റ വിഷയം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മുമ്പിലുള്ള ഒരു മനുഷ്യനെ, നിങ്ങളൊരു റൂം ഒരാൾ ഒരു ഒരു എം ടി സ്പേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയാന്ന് വിചാരിച്ചോളൂ, മുമ്പിൽ ആരുമില്ല, നിങ്ങൾ എന്തൊക്കെയോ നാട്ടു വർത്തമാനം പറയുന്നുണ്ട്, ഒരാളോട് പറയാണ്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ആരുമില്ല, എന്തൊക്കെയോ കരയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരെയും മുമ്പിൽ കാണുന്നില്ല. ഈ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ, തലക്ക് സുഖമില്ല എന്ന് പറയില്ലേ? ആരോടൊന്നില്ലാതെ എന്തൊക്കെയോ പറയുന്ന ഒരാൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയേ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. നമ്മുടെ മുമ്പിൽ അല്ലാഹുവിനെ നമുക്ക് ബോധിക്കാറുണ്ടോ? നമ്മുടെ മുമ്പിലെ ഹബീബിനെ നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ദ്വാരക്കുന്നു, ഒരു മനുഷ്യല്ലാത്ത സ്ഥലത്ത് പോയി ഒരു മനുഷ്യൻ വർത്തമാനം പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജലാലിയത്തിന്റെ അള്ളാഹുവിന്റെ വുജൂദ്, പടച്ച തമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ കൽബിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ എന്ത് ചോദ്യമാണത്? ഭ്രാന്തന്മാരെ ചോദ്യമല്ലേ? വഹുവ മഅകും ഐനമാ കുന്തും, ഹി ഈസ് വിത്ത് യു വെയർഎവർ യു ഗോ, നിങ്ങൾ എവിടെ പോയാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അർബിഉ അലാ അൻഫുസികും ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ ഇന്നമാ തദഊന ഖരീബൻ സമീആ. സ്വഹാബികളെ ഒച്ച വെച്ച് പറയണ്ട, നിങ്ങൾ ഒച്ച വെച്ച് ചൊല്ലണ്ട, ശബ്ദം കുറച്ച് കുറച്ചേക്ക്. ഒരു യാത്രയിലാണവർ, സ്വഹാബിമാർ ഉറക്കെ തക്ബീർ ചൊല്ലിയാണ് അവര് ആ കുന്ന് കയറുന്നത്. ഒരുപാട് ഒച്ച വെച്ചപ്പോ തങ്ങൾ പറഞ്ഞു, എന്തിനാ അങ്ങനെ ഒച്ച വെച്ചിടങ്ങാറാവുന്നത്? നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു ചെവി കേൾക്കാത്തവനോ, അപ്രത്യക്ഷനായി നിങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തവനോ, ഗായിബ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഇല്ലാത്ത ആള് അല്ല, ഇന്നമാ തദഊന സമീഅൻ ഖരീബ, അടുത്ത് നിൽക്കുന്ന കേൾക്കുന്ന ആളെയാ നിങ്ങൾ വിളിക്കണത്. ഇവര് പാകത്തെ സൗണ്ടിൽ പറഞ്ഞാൽ മതി, കുറെ ഒച്ച വെക്കണ്ട, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നുണ്ടാ? എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദ്വാരക്കുമ്പോ അല്ലാഹു മുമ്പിലുണ്ട്, നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാ? ഇനി ആ ബോധത്തിൽ ഒന്ന് ദ്വാരക്ക്, എന്നിട്ട് ഉത്തരം കിട്ടോ ഇല്ലേ നോക്കി. ഇതുവരെ ചോദിച്ചതൊക്കെ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് റൂമിൽ ഒച്ചപ്പാടുണ്ടാക്കിയ പോലെയാണ്. ഉദാഹരണം പറയാം, അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ പറ്റും. അനുഭവമുള്ള ഒരുപാട് ആൾക്കാരോട് ഉണ്ടാവും, പക്ഷെ ഇപ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് ഹതഭാഗ്യന്മാർ ഒരുപാട് വർഷങ്ങളായി ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്താ കേൾക്കണില്ലേ എന്ന് തോന്നുന്നുണ്ട്. നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ റബ്ബിനോട് സംസാരിക്കാൻ. കാരണം നിസ്കാരത്തിലെ പല വാക്കുകളും ഖിതാബാണ്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, റബ്ബിനോട് നേർക്കുനേരെയുള്ള ഖിതാബാണത്. അസ്സലാമു അലൈക അയ്യുഹന്നബി ഖിതാബാണ്, നബി തങ്ങളോട് നേരിട്ട് പറയുന്ന പോലെയാണ് ആ വാക്കുകൾ.
നമുക്ക് മനസ്സിൽ അങ്ങനെ തോന്നാറുണ്ടോ? ഹബീബ് മുമ്പിലിരിക്കുന്നു എന്ന തോന്നൽ, അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ. അങ്ങനെ ചോദിച്ചു നോക്കി, ആ ചോദ്യത്തിന് അർത്ഥമുണ്ടാവും. ഇന്നമാ തദഊന സമീഅൻ ഖരീബാ, بسم الله الرحمن الرحيم قل لو أنتم تملكون خزائن رحمة ربي قل لو كنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا. ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ നബിയേ, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഖജനാവുകൾ അങ്ങാനും അല്ലാഹു നിങ്ങളുടെ കൈകളിൽ തന്നു എന്ന് വിചാരിക്കാം. നമ്മളെ കയ്യിലൊക്കെ അങ്ങനെ അല്ലാഹുവിന്റെ ഖജനാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കുട്ടി വേദമൊക്കെ അവിടെ ഉണ്ടാവില്ല. അതില്ലാത്തോണ്ടാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത് അല്ലേ? അതൊരു യാഥാർത്ഥ്യല്ലേ? നിങ്ങൾ വലിയ പൈസക്കാരാണെങ്കിൽ ഇവിടെ വരുമോ? നമ്മൾ ഓൺലൈനിൽ കേൾക്കുക അല്ലെങ്കിൽ വേറെ പിന്നെ കേൾക്കുക, ഇവിടെ ഒന്നിരിക്കൂല, തോന്നൂല. പറയൂ നബിയേ, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി, അല്ലാഹു അങ്ങാനും റബ്ബിന്റെ കരുണയുടെ റഹ്മത്തിന്റെ ഖജനാവുകൾ, എല്ലാ സമ്പത്തിന്റെയും ഖസാനകൾ നിങ്ങളുടെ കൈകളിലേക്ക് തന്നാൽ, ഇതെല്ലാം അംസക്തും ഖശിയ ചല്ലിംഫാഖ്, ആ ഖജനാവുകളിൽ നിന്ന് കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് പേടിയായിരിക്കും. തീർന്നു പോകുമോ നിങ്ങൾ പേടിക്കും. അല്ലാഹു കൊടുക്കുന്നതാണ്, അവനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുകയാണ്. ഇതാണ് അല്ലാഹു റഹ്മാൻ ആകുന്നത്. അല്ലാഹുവിനൊരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കും വാരിക്കോരി കൊടുക്കുക. ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ രണ്ടരക്കാലത്ത് നമ്മുടെ മുഹയ്യിദ്ദീൻ ജുമാ മസ്ജിദിൽ ചെന്നിട്ട് ഇവിടെ നെല്ലിക്കുന്ന് വന്നിട്ടിരുന്ന് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നടന്ന് ഈ പള്ളിയിൽ കോലായിൽ വന്നിരിക്കുക. ചിലപ്പോൾ പള്ളി തുറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടച്ചിട്ടുണ്ടാവും. നല്ല തണുപ്പുണ്ട്, തണുത്ത് വിറക്കുന്നുണ്ട്. സങ്കല്പിക്കുക, അത്ര വലിയ മണാലി തണുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാലും അരമണിക്കൂർ നേരം നിസ്കരിച്ചിട്ട് ബാങ്ക് വിളിക്കുന്നു, സുബ്ഹി നിസ്കാരം വരെ അദ്ദേഹം തഹജ്ജു നിസ്കരിച്ചു. നല്ല ചെറുപ്പക്കാരണ്ടോ, നല്ല അല്ലാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ. ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് സുബ്ഹിയും കഴിഞ്ഞ് കുറച്ച് അദ്കാറുകളും ചെയ്ത് ഇശ്റാഖ് നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോ വെറുതെ ഇങ്ങനെ മൊബൈൽ എടുത്തു നോക്കി. മൊബൈൽ എടുത്തു നോക്കുമ്പോ ഒരു വീഡിയോ കാണുന്നു. എന്താ സംഭവം? കള്ളു കുടിച്ച് പൂസായ ഒരു മനുഷ്യൻ $100 ഒരു പബ്ബിലെ വേശ്യാ പെണ്ണിന്റെ മീതങ്ങനെ എറിഞ്ഞുകൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ $1 million ഒരൊറ്റ സിറ്റിംഗിൽ ഇവൻ എറിഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ വേണമെങ്കിൽ പിടിച്ചോ, അതല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ മുമ്പിലാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. അയാൾക്ക് പഠിച്ചവനില്ല, ദീനില്ല, മുസ്ലിമല്ല, ഒന്നുമല്ല. മദ്യപിച്ച് വ്യഭിചാരം നടക്കുന്ന സ്ഥലത്ത്, മദ്യപാനം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ വേഷ്യപ്പെണ്ണുങ്ങളുടെ ദേഹത്തേക്ക് പൈസ എറിഞ്ഞു കൊടുക്കുക. $100 ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്. ഈ സാധുറപ്പേ, ഈ തണുപ്പത്ത് ഞാൻ ഈ പള്ളിക്ക് വന്നിട്ട് നയാ പൈസ എന്റെ കയ്യിലില്ല, എന്താ പഠിച്ചവനെ ഇതൊക്കെ? ഞാൻ ജോലിയില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയില്ലേ ഉറപ്പേ? നീ എന്താണ് ഈ കാണിക്കുന്നത് പഠിച്ചവനെ? പച്ചയായ ഹറാമ് മുഴുവൻ ചെയ്യുന്ന ഒരു മനുഷ്യന് ഇതാ കാശിന് പുല്ല് വില കൊടുത്തിട്ട് ഒരു $1 million വാരി എറിഞ്ഞേക്ക. കാണുമ്പോ ഇങ്ങനെ ആലോചിച്ചു പോകും അല്ലേ, എന്താ പഠിച്ചോനെ ഇത്? ഇതെന്ത് പരിപാടിയാണ്? ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ച ആളല്ലേ? മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്.
സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഇതാണ് ലോകം, ഇതാണ് ലോകം. മദീനയിലെ തെരുവിലൂടെ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായി കടന്നു പോകുമ്പോ ചത്തുകിടക്കുന്ന ഒരു കഴുതയുണ്ട് അവിടെ, അതിന്റെ ചെവി മുറിക്കപ്പെട്ടിട്ടുണ്ട്, ചത്തുകിടക്ക, വയറ് വീർത്തിട്ടുണ്ട്. കൂടെയുള്ള സ്വഹാബിമാരെ നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബിമാരെ, അയ്യുക്കും യഷ്തരിഹാ ബിദിർഹമിൻ, ഒരു ദിർഹമിന് ഈ ചത്തുകിടക്കുന്ന ഈ മൃഗത്തെ ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളിൽ? പൊന്നാര നബിയെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ചെവിയില്ലാത്ത കഴുതയാര് വാങ്ങിക്കാനാ? പിന്നെ അത് ചത്തിട്ടതിന്റെ വയറ് പൊങ്ങി വന്നിട്ടുണ്ട്, ആര് വാങ്ങിക്കും നബിയെ? ആർക്ക് വേണം ഇതിനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടി ഒരു 10 ദിർഹം, പിന്നെ ഒരു ദിർഹമിന് വാങ്ങിക്കുന്നതിനെ? എന്നാൽ അറിയണേ, പൈസ പൈസ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടുന്ന ഈ പൈസക്ക് അല്ലാഹു ഈ ചത്ത് കിടക്കുന്ന ഈ ശവമായി കിടക്കുന്ന കഴുതയുടെ വില പോലും അല്ലാഹു കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ പറയും, എന്നാലും പൈസ വേണ്ടേ, കാസർഗോഡൊക്കെ ജീവിക്കണമെങ്കിൽ പൈസ അല്ലാണ്ട് എങ്ങനെ ജീവിക്കുക, കാശന്നെ വേണ്ടേ കാശന് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ. അതിനേക്കാളൊക്കെ വലുതെന്താണെന്നറിയോ? അല്ലാഹുവിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ. അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫാ. ആർക്കും കൊടുക്കാനുമില്ല, ആർക്കും എടുത്തു കൊടുക്കാനും കയ്യിലില്ല, അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഖൽബിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രകാശവും അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഒരു നൂറും ഖൽബിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം റബ്ബിനെ കുറിച്ചുള്ള ഈ അറിവാണ്. അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ ഒരു സുഖവും ഒരു ആഡംബരവും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് സാഹിദ് എന്ന് പറയാം. സുഹാദുകളുടെ നേതാവ് ആരാന്നറിയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബിത്തിഫാഖിൽ ഉലമ, ഖർനുൽ അവ്വലിന്റെ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. തങ്ങള് ഖലീഫയാണ്, വലിയ ഭരണാധികാരിയാണ്, ഒരുപാട് മുതലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പൈസയൊന്നും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ്. അല്ലാഹു തന്നു, റബ്ബിലേക്ക് കൊടുക്കുക. അല്ലാഹു അഅതാക ഫബ്ദുൽ മിൻ അതിയതിഹി فالمال عارية والعمر رحال الله أعطاك فابذل من عطيته المال عارية والعمر رحال المال كالماء إن تحب السواقيه يأسا وإن يجري يعذب منه سلسال يحيا على الماء حبات القلوب كما يحيا على المال أرواح وآمال എത്ര ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീടികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും മുഅ്മിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം وَمَنْ يُرِدِ اللَّهُ بِهِ خَيْرًا يُفَقِّهُ فِي الدِّينِ അല്ലാഹുവിന്റെ ദീൻ അറിയാനുള്ള ഒരു അവസരം അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും വലുത്. മറ്റൊന്ന്, റക്അത്തുൽ ഫജ്രി ഖൈറും മിന ദുനിയ വമാ ഫീഹാ. സുബ്ഹി നിസ്കാരത്തിന്റെ ഫജ്റിന്റെ മക്തൂബത്തായ ഫർളായ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് വാങ്ങിക്കൊടുത്തിട്ട് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ആ സുന്നത്ത് വേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും, ഇത്രയൊന്നും വേണ്ട, നമ്മൾ ഇന്ത്യൻ്റെ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നുണ്ട്. ആ എന്നാൽ അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഖൈറ്,
സുബ്ഹിന്റെ മുമ്പ് രണ്ട് റക്അത്ത് നിസ്കാരമാണ്. ഇത് നമ്മുടെ റസൂൽ പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കതിന് വില കിട്ടണില്ലല്ലോ. എല്ലാ സുബ്ഹ് നിസ്കാരത്തിന് വന്ന ആൾക്ക് 500 രൂപയുടെ നോട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഉണ്ടാവോ? ഉണ്ടാവോ? ഈ പള്ളി തകയോ? എവിടൊക്കെ നിന്നൊക്കെ ആൾക്കാർ വരും? പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുബ്ഹിക്ക്. എല്ലാവർക്കും 500 കൊടുക്കാം സുബ്ഹിക്ക് വരുന്നത്. അല്ലാഹു പറയാ, നിങ്ങൾക്ക് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഖൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് ഏശുന്നേ ഇല്ല. ഉണ്ടോ? 500 വില കൊടുത്തോ നമ്മളതിന്? പിന്നെ എങ്ങനെ നമുക്ക് അല്ലാഹുവിനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം? എന്ത് വിശ്വാസം നമുക്ക് അല്ലാഹുവിനെ പറ്റി? ഇസ്തജീബു ലില്ലാഹി വലി റസൂൽ ഇദാ ദഅകും ലിമാ യുഹീകും. ഈമാൻ പുനഃപരിശോധിക്കേണ്ട സമയമാണിത്. നിങ്ങൾ അള്ളാഹുവിനെ പറ്റി 2 മിനിറ്റ് പറയുന്ന പറഞ്ഞാൽ എന്തൊക്കെ പറയും? അള്ളാഹിനെ പറ്റി പറയും. ഒരാൾ ചോദിക്കുക, എനിക്ക് നിങ്ങൾ അള്ളാഹിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്ക് ഇസ്ലാമൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഹു ഇസ് അല്ലാഹ്? ഒരു 5 മിനിറ്റ് പറയാൻ പറ്റും അള്ളാഹിനെ പറ്റി? അള്ളാഹു ആരാ? എന്തൊക്കെ പറയും? ഒന്ന് പറഞ്ഞു നോക്കി. അള്ളാഹുവിനെ പറ്റി എന്ത് പറയും? അല്ലാണ്ട് പിന്നെ അല്ലാഹ് ഇതൊക്കെ പഠിച്ചത്, പിന്നെ അല്ലാഹ് റഹ്മാൻ റഹീം, ഇതൊക്കെ പറയുമ്പോ ആകെ 10 സെക്കൻഡ് ആവുന്നുള്ളൂ. ബാക്കി കഴിഞ്ഞു. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ട ആളുകൾ, ബിരിയാണി ഇഷ്ടമുള്ളവർ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിയുടെ കഥയെ പറയുള്ളൂ അല്ലേ. കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അവസാനം കച്ചവടത്തിലേക്ക് വിഷയത്തും. പെണ്ണും കള്ളും ഇഷ്ടമുള്ളവർ അതിനെ പറ്റി പറയും, സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാം. വല്ല ഫുട്ബോളും ക്രിക്കറ്റ് വേണമെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ. അള്ളാഹുവിനെ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ പറ്റി പറയുന്നുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം അള്ളാഹിനെ പറ്റി? അത് ഉറൂസൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ വേലൊക്കെ പറഞ്ഞ് പോസ്താവന്മാര് ഒക്കെ. നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ? മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി, ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ്, ഒരുപാട് പറയും. അതുകൊണ്ടാ സയ്യിദുന മൂസ അലൈഹിസ്സലാം വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അല്ലാഹു തആല. അല്ലാഹുവിന്റെ ഒരു മുലാത്തുഫത്താണെന്ന് പറയും. അല്ലാഹുക്ക് അറിയാലോ മൂസ നബിയുടെ കയ്യിലെ വടിയാണ്. അല്ലല്ലേ മൂസ നബി ആ വടിനൊക്കെ പഠിച്ചത്? അല്ലാഹു അല്ലേ? മൂസ നബിക്ക് ഒരു ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട. അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ. എന്താ മൂസ നബിയെ കയ്യില്? അലൈഹിസ്സലാത്തു വസ്സലാം കഥ പറഞ്ഞു, മൂസ നബിക്ക് ഇത് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ മൂസ നബി ഇതെന്റെ വടിയാണ്, ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും, ഞാൻ ചാരി നിൽക്കും, എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് റബ്ബേ. എന്താ ഉപകാരം എന്ന് മൂസ നബിയോട് അന്ന് ചോദിച്ചിട്ടില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. 1 വേർഡ് ആൻസർ ആണ്, അവിടെ നിർത്തിയാ മതി. പക്ഷെ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി, അപ്പൊ പിന്നെ നിർത്തണില്ല, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് മൂസ നബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതെന്ന്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം, നീ അതൊക്കെ പോട്ടെ. റബീഉൽ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി വേള പറഞ്ഞ ഒരു ഹദീസ് ഇല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, എല്ലാ ജനങ്ങളെക്കാളും നബിതങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവില്ല. നമുക്ക് അത്രയൊക്കെ സ്നേഹം അള്ളാഹുവിന്റെ റസൂലിനോടുണ്ടോ? ഉണ്ടോ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമ്മാനെയും വാപ്പാനെയും കാണുന്നേക്കാളും ആഗ്രഹം റസൂലിന്റെ അടുത്ത് പോകണമെന്നാണ്, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ കാണണമെന്ന് പറയും. കുട്ടികളെയും കുട്ടികളെ ഉമ്മാനെയും കാണേണ്ടി വരും, സ്വന്തം ഉമ്മാനെയും വാപ്പാനെയൊക്കെ കാണേണ്ടി വരും. എന്നെനിക്കിതിലേറെ ഇഷ്ടം എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കാണലാണ്. അങ്ങനെ നമുക്ക് തോന്നാറുണ്ട, പെണ്ണെ സഹോദരി നിന്റെ ഭർത്താവിനേക്കാളൊക്കെ റസൂലുള്ളാഹിനെ ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ? ഉമ്മമാരെ, എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമുക്കങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ, സുഹൃത്തിൻ്റെ ഫോൺ വന്നില്ലെങ്കിൽ, കോള് കണ്ടില്ലെങ്കിൽ, 2 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭ്രാന്തന്മാരൊക്കെ ഉണ്ടാവും, അത്രയും അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും ആയില്ല, പൂർണ്ണമായില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ആളുകളെയാണ് യാ ഉമ്മച്ചി, എന്റെ ഉമ്മത്തികളെ എന്ന് നബി തങ്ങൾ വിളിക്കുക. എന്റെ ഉമ്മച്ചികളെ,
എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെക്കാളും എന്നെ സ്നേഹിച്ചില്ലേ, നിങ്ങൾ എന്റെ ഉമ്മത്തികളാണ്. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ധൈര്യം ഉണ്ടാവോ നമുക്ക്? ആ നബിയെ നിങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത്, ധൈര്യം ഉണ്ടോ അങ്ങനെയൊക്കെ പറയാൻ? അപ്പൊ എന്നും ഇനി ഇതൊക്കെ തുടങ്ങ, ഇത് വേണ്ടേ, മരിക്കേണ്ട മുമ്പ് വേണ്ടേ? ആകൊരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ്, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, എപ്പോഴാണ് മരിക്കുക എന്നറിയാതെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഫിദിനിയും വസാദും പറഞ്ഞിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ. ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളാഹു റസൂലിനെ സ്നേഹിക്കാനും മഹബത്തുൻ നബി മഹബത്ത് ആലുൻ നബി ഇതിനൊക്കെ സമയമുണ്ടോ? നമ്മളങ്ങനെ പോവാണ്, ഒരിക്കൽ പോവാണ്, സുബ്ഹാനല്ലാഹ്. ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന റബ്ബിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പൈസയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനോട് ചോദിച്ചോളൂ ഹലാല് തരാൻ വേണ്ടി. നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്, നല്ലൊരു മനുഷ്യൻ്റെ കയ്യിൽ, സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ സ്വാലിഹായ പണം നല്ലതാണ്, പക്ഷേ അതൊരിക്കലും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത്, കൽബിലേക്ക് കടക്കരുത്. അങ്ങനെ കടന്നിരുന്നുവെങ്കിൽ സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 700 ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മദീനക്കാർക്ക് സദഖ ചെയ്യുമായിരുന്നോ? 700 ഒട്ടകം, 700 പോട്ടെ, ഗൾഫിൽ നിന്ന് തന്നെ ഒരു ഒരു പെട്ടി കൊടുക്കുന്നില്ലേ കുന്നേരിക്ക് നമ്മള്? ഇത് എനിക്കുള്ളതാ, അതെന്റെ കുട്ടിയേക്കും എന്റെ വീട്ടുകാർക്കും ഉള്ളതാ, എന്നാലും കുറച്ച് സാധനം അയലോകത്ത് വിട്ട് കൊടുക്കാണ്ടാവും, ശരിയാണ്. എന്നാലും നമ്മളെ സാധനം എന്തെങ്കിലും കൊടുക്കുമോ? നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാ? ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ വന്നാൽ ഐ വിൽ ഗിവ് ഇറ്റ് അവേ, അങ്ങനെ ഒരു മൈൻഡെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ? എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ എടുത്തോട്ടെ, പോവണമെങ്കിൽ പൊയ്ക്കോട്ടെ. അത്രയെങ്കിലും നമ്മുടെ കൽബിൽ ഹൃദയത്തിലേക്ക് കയറാതെ അതിനെ മാറ്റി നിർത്താൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ? അത് കഴിയുന്നില്ലെങ്കിൽ നമ്മളീ പറയാൻ പോണ വിഷയങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ദാനം എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ കഴിയില്ല. എങ്ങനെ? നമ്മുടെ കൽബിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എങ്ങനെ കൊടുക്കുക? ഒരു പാകത്തിന് ഇഷ്ടേ പാടുള്ളൂ. നമ്മുടെ വീടായാലും വാഹനമാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ സ്ഥാനമാനങ്ങളാണെങ്കിലും ഒരു മിനിമം മതി, ബെയർ മിനിമം, അത്രയേ പാടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. പുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ലിഇബാദി എൻ്റെ അടിമകളോട്, പറഞ്ഞു കൊടുക്കൂ നബിയേ. ഈ അടിമ എന്ന് പറഞ്ഞതിൽ നമ്മളുണ്ടോ എന്നതും സംശയട്ടോ. അള്ളാഹ് പഠിച്ചത് കൊണ്ട് നമ്മൾ അടിമയാവേ, അള്ളാഹുവിന്റെ കണക്കിൽ അടിമയാണ്. പക്ഷെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കണക്കിൽ നമ്മൾ അടിമയായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോ അള്ളാഹിന്റെ അടിമയാണോ? അടിമ എന്ന് പറഞ്ഞാൽ മുതലാളി പറയാണ്, ഈ കിണറ്റിലെ വെള്ളം ഇവിടെ നിന്ന് കോരിക്കൊണ്ട് വേറെ കിണറുണ്ടാക്കി അയക്കി ഒഴിച്ചു വെക്കണം, അതൊക്കെ നടക്കാൻ പോണ കാര്യമാണോ എന്ന് ഒരിക്കലും ഒരു സയ്യിദിനോട് ഒരു അബദ് പറയൂല. എന്തേ സയ്യിദ് പറഞ്ഞു, അറബികൾ അങ്ങനെ പറയാം, ഏറ്റെടുത്തു ഒരു അബദ് ഒരു സയ്യിദിനോട്, അടിമ ഒരു ഉടമയോട് എന്തിന് ഞാനത് ചെയ്യണം എന്ന് ചോദിക്കൂല, പറഞ്ഞങ്ങനെ ചെയ്യേ ചെയ്യുള്ളൂ. നമ്മള് എന്തിനപ്പത്, അതിനെന്ത് വല്ല തെളിവുണ്ടോ, അതിന് വല്ല ആവശ്യമുണ്ടോ, അതിലെന്താ കാര്യം കിടക്കണത് എന്നൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടേ നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ അബദായിട്ടില്ല, അബദായോ ഇല്ല. അള്ളാഹു നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നുണ്ട്, വിളിച്ചാൽ അവിടെ എത്തണം, അതാണ് അബദിന്റെ പ്രത്യേകത. സ്വഹാബിമാർ, കാന അഹദുഹും യർഫഉ മിസ്റഖത ഫയസ്മഉൽ അദാൻ, കല്ലോ ഇരുമ്പോ എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ അത് പരത്തിയെടുക്കാനോ ഉപയോഗിക്കുന്ന ഹാമർ, അതാണ് മിത്രഖ, കൊട്ടുന്ന സാധനം. അത് സ്വഹാബിമാർ ചിലപ്പോ ഇങ്ങനെ പൊക്കി
ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കൂലേ, അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് തുടങ്ങുന്നത്. അല്ലാഹു അക്ബർ. ലാ ബാറകല്ലാഹു ഫീ ഷൈഇൻ സമിഅ സാഹിബുഹു അദാന അല്ലാഹ്. ലാ ബാറകല്ലാഹു ഫീ തർഖത്തിൻ സമിഅ സാഹിബുഹ അദാന അല്ലാഹ്. അള്ളാഹുവിന്റെ വിളി കേട്ടില്ലേ, ആ വിളി കേട്ടാൽ പിന്നെ ഒരു കൊട്ട് കൊട്ടാൻ അവിടെ സമയമല്ല, ആ കൊട്ടിൽ പിന്നെ ബർക്കത്തില്ല. അള്ളാഹു എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ ബാങ്ക് കൊടുക്കുമ്പോ? നിങ്ങളുടെ മുതലാളി, നിങ്ങൾ ജോലി ചെയ്യുന്ന ആള്, അല്ലെ മുത്തല്ലിമീങ്ങളെ, നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളുടെ മുദരിസായ ഉസ്താദ് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണ്. ഏത് പാതിരെ കുറിച്ചാലും അല്ലാഹു എന്റെ ഉസ്താദാണ് വിളിക്കണത്. നമ്മൾ ബഹുമാനത്തിൽ എടുക്കും, എടുക്കണ്ടേ? എടുക്കണം, എടുക്കൂലേ? ഞാൻ ഇപ്പൊ കടന്നുറങ്ങാന്ന് പറഞ്ഞോട്ട് ഉസ്താദ് വിചാരിച്ചോട്ട്, അങ്ങനെ ചെയ്യുമോ നമ്മൾ? ഇല്ല. അള്ളാഹുവിന്റെ ഉസ്താദ് എന്തായിരിക്കും വിഷയം എന്നറിയില്ല. അല്ലെ നമ്മൾ എം എൽ എ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയാണ്. നമുക്ക് ജോലി തന്ന ഒരാൾ ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നമ്മളെ എംപ്ലോയർ, നമ്മുടെ മുതലാളി വിളിക്കുകയാണ്, നാട്ടിലാണ് അല്ലെ കല്യാണത്തിന്റെ അടിയിലാണ്, എന്നാലും ഫോൺ എടുത്ത് ഓടും. ഈ ഒച്ചപ്പാടൊന്നും മുപ്പര് കേൾക്കണ്ട, എനിക്ക് ശരിക്കൊന്ന് കേൾക്കണം മുപ്പര് എന്താ പറയുന്നത്. അപ്പൊ ഫോണും പിടിച്ച ഒരൊറ്റ ഓട്ടാണ് ആൾക്കാരുടെ നിന്ന് ശബ്ദം, വളരെ നിശബ്ദമായ സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ. എന്താ വിഷയം, എന്താ വിഷയം? ഇതൊരു മനുഷ്യന്റെ വിളിക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ്. ഖാലിക്കിന്റെ വിളിക്ക് നമ്മൾ ഇതിന്റെ ആയിരത്തിലൊന്ന് വില കൊടുത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുന്റെ അടിമ എന്നൊക്കെ പറയാ? നമ്മളങ്ങനെ വില കൊടുത്തിട്ടില്ലല്ലോ. ആ ആയിക്കോട്ടെ, പള്ളി അങ്ങനെ കുറെ കൊടുക്കും, കുറെ മൂല്യന്മാർ കൊടുക്കണ്ട, അങ്ങനെ വാങ്ങ്, അങ്ങനെ എന്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട്, അതങ്ങനെ കഴിഞ്ഞു നിന്നോളും. ഇത്ര തന്നെ, നമ്മൾ ഇത് റബ്ബിന്റെ വിളിയാണെന്ന് നമ്മുടെ കൽബിലേക്ക് കയറിയിട്ടുണ്ടോ മുഅ്മിനെ? ഇതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതിന് ആദ്യം അതിലേറ്റവും ആദ്യത്തെ മുആത്തബ് എന്റെ നഫ്സാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുള്ളൂ. നമ്മളത് അങ്ങനെ വില കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിനെ? പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുന്റെ ഇബാദി, എന്റെ അടിമകളെ എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ ഓടുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം പോലും അങ്ങനെയാണോ? അള്ളാഹു തആല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു സയ്യിദിന്റെ, ഒരു മാസ്റ്ററുടെ മുമ്പിൽ ഒരു സ്ലേവ്, ഒരു അടിമ നിസ്കരിക്കുകയാണെങ്കിൽ ആ മാസ്റ്റർ മുഖം തിരിക്കുന്നവരെ നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല, അതുവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ജലാലിയത്ത് കൊണ്ട്, ജബറൂത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അളമത്ത് കൊണ്ട് നിങ്ങളിലേക്ക് മുഖ്ബിലുൻ ബിവജ്ഹിഹി, ഒരു അബ്ദ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു നിങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വജ്ഹ് നിങ്ങളുടെ വജ്ഹിൽ നിന്ന് അല്ലാഹു തിരിക്കുന്നത് നിങ്ങളായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് മുഖം തിരിക്കുമ്പോഴേ അല്ലാഹു മുഖം തിരിക്കുന്നുള്ളൂ എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നിസ്കാരത്തിൽ ഇമാം ഇച്ചിരി തഹിയാത്ത് നീട്ടി ഓതിയാൽ നമ്മുടെ മനസ്സിൽ വിഷമം തോന്നാൻ പാടണ്ട? ഇപ്പൊ റമദാൻ വരാൻ, ഇപ്പൊ റജബില, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റമദാനിലൊക്കെ ഒരുപാട് ഉസ്താദ്മാരെ പണി പോണ കാലാണ്. എന്ത് സംഭവം എന്നറിയോ? ഓരോന്ന് ഉഷാറായിട്ട് റാഹത്തിൽ നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തറാവിയൊക്കെ ഒന്ന് ആയാസത്തിൽ റാഹത്തിൽ കുറച്ച് ഖുറാനൊക്കെ ഓത്, അപ്പൊ പറയും മറ്റേ പള്ളിയിൽ 25 മിനിറ്റിൽ തീർന്നുകണല്ലോ, താഴത്തെ പള്ളിയിൽ 27 മിനിറ്റല്ലേ എടുക്കണുള്ളൂ, ഇവിടെ എന്താ 48 മിനിറ്റ്? ഉസ്താദിനെ ശരിയാവില്ല. എന്താ വിഷയം എന്നറിയോ? ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു നിസ്കരിച്ചോ? ഇബാദത്തിന്റെ മാധുര്യം ഇതുവരെ ലൈഫിൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഉസ്താദ്മാരെ ജഡ്ജ് ചെയ്യാനും അവരെ വിധി പറയാനും അവരെ അട്ടി പറഞ്ഞേക്കാൻ ഇതിനെ നമുക്ക് നേരുള്ളൂ. നമ്മുടെ ഈമാൻ ശരിയാക്കാൻ സമയം നമ്മുടെ കയ്യിലില്ല. നമ്മൾ നമ്മളെ ശരിയാക്കിയിട്ടില്ല. ഒരൽപ്പം നിസ്കാരം നീണ്ടുപോയാൽ നമുക്ക് വിഷമമാണ്. ഞാൻ പറയുന്നത് ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ടൗണിന്റെ മധ്യത്തിൽ ജനത്തിരക്കുള്ള പല നാട്ടുകാരായ ആളുകൾ വന്ന് നിസ്കരിക്കുന്ന പള്ളിയെ കുറിച്ചല്ല. അവിടെ ഹഫീഫായിട്ട് നിസ്കരിക്കല സുന്നത്ത്, അവിടെ ഇമാമ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. നേരെ മറിച്ച് ഇതുപോലെയുള്ള മഹല്ലുകളൊക്കെ നല്ല ആശ്വാസത്തിലും നല്ല റാഹത്തിലും, റാഹത്തിൽ സുജൂദ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് ഒന്ന് റാഹത്തിൽ നിസ്കരിച്ചാൽ എന്തു രസമായിരിക്കും. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ, നമ്മുടെ സയ്യിദിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് നമ്മൾ, സയ്യിദിനെ കാണണ്ടാന്ന് വിചാരിച്ച് ഓടുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ ഇബാദി, വഇദാ സഅലക ഇബാദി, എന്റെ അബദുകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളും ചോദിച്ചാൽ അത് കിട്ടോ എനിക്കറിയില്ല. എന്റെ ഇബാദ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കിൻ നബി, ഫഇന്നി ഖരീബ്. അവിടെ പറഞ്ഞു കൊടുക്കിൻ എന്ന കുൽ എന്ന് പോലും അല്ലാഹു ഉപയോഗിച്ചില്ല, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് കേട്ടോ. ആര് ചോദിച്ചാൽ?
ആര് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അടിമകള്. നമ്മൾ അടി നമ്മളിപ്പോ വി ഐ പി ആയി നടക്കല്ല, അടിമകളൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇനി പള്ളിയിൽ കമ്മിറ്റി ആരെങ്കിലും ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ പള്ളിക്ക് തന്നെ വരൂല്ല. എന്തേ, അത്രയൊക്കെ മതി, അത്രയൊക്കെ മതി, അത്രയൊക്കെ മതി. ഇല്ലേ, നമ്മൾ തൊട്ടപ്പുറത്ത് വേറെ പള്ളി ഉണ്ടായി പോളാ, എന്നാലും ഞാൻ കിട്ടി വരൂല. എന്തേ, അത്രയൊക്കെ മതിയല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ ഇബാദായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം മുഅ്മിനെ. ഇന്ന് രാത്രിക്ക് രാത്രി നമ്മൾ ശ്വാസം നിർത്തിയിട്ട് ഖബറിലേക്ക് നമ്മൾ ഇന്ന് നടക്കുകയാണെങ്കിൽ, അള്ളാഹുവെ, ഒരു മണിക്കൂർ നേരം നിനക്ക് ഞാൻ അബദായി ജീവിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് കഴിയണം. ഒരു മണിക്കൂറെങ്കിലും, ഒരു മിനിറ്റെങ്കിലും, റബ്ബെ ഞാൻ നിന്റെ അബദായിരുന്നു, റബ്ബേ എനിക്ക് ബോധമില്ലായിരുന്നു, ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു, പക്ഷെ ഞാൻ അടിമയായിട്ട് നിനക്ക് ഇബാദത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. നാട്ടുകാരൊക്കെ ചെയ്യുന്നു, അപ്പൊ ഞാനും ചെയ്യുന്നു. എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാനും നോമ്പെടുക്കുന്നു. ഇതെന്റെ സയ്യിദ് എന്നോട് പറഞ്ഞതാണ്. എന്റെ സയ്യിദ് ഏത് കാലത്തിലും ഏത് സമയത്തും എത്ര നേരമാണ് പകലിന്റെ ദൈർഘ്യം, ഇതൊന്നും പ്രശ്നമല്ല. എന്റെ സയ്യിദ് നോമ്പെടുക്കാൻ പറഞ്ഞു, അബദായി ഞാൻ അത് സ്വീകരിച്ചു. വേറെ ചോദ്യം അവിടെ ഇല്ല. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാ? എന്നിട്ട് നമ്മൾ പറയാം, ദ്വാരന്നിട്ടൊന്നും ഒരു ഉത്തരം കിട്ടണില്ല, വെറുതെ ദ്വാരക്കാണ്, ഒരു കാര്യം കിട്ടണില്ല. വല്ല ദ്വാസമ്മേളനമൊക്കെ ഉണ്ട്, എല്ലാവരും കണ്ണീരൊക്കെ വാർത്ത് പോകുന്നു, പഠിച്ചാൽ ഉത്തരം കിട്ടണില്ല. എന്തേ ഉത്തരം കിട്ടാത്തതെന്നറിയോ? ഇബാദി എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടാത്തത് കൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ അല്ലാഹുവിന്റെ റഹ്മത്തും ലുത്ഫും കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. നമ്മൾ അല്ലാഹുവിന്റെ റഹ്മത്തും ലുത്ഫും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി കീറി പിളർന്ന് നമ്മൾ അതിലേക്ക് പോകുമായിരുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തും അതിലുകൊണ്ട്, അല്ലാഹുവിന്റെ അതിലുകൊണ്ടല്ല, റബ്ബിന്റെ ഫളു കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇബാദിയല്ലദീനാ ആമനു, എന്നിൽ വിശ്വസിച്ച എന്റെ അബദുകളോട് പറഞ്ഞു കൊടുക്കി നബിയേ, അല്ലാഹുവിൽ വിശ്വസിച്ച എന്റെ അടിമകളോട്, മുഅ്മിനീങ്ങളായ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കി നബിയേ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇദാ സമിഅ്തും കലാമല്ലാഹി യാ അയ്യുഹല്ലദീന ആമനൂ ഫഅഅറൂ ആദാനകും വഅസ്മാഅകും. നിങ്ങൾ അല്ലാഹുവിന്റെ കലാമിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് കണ്ടാൽ നിങ്ങളുടെ ചെവിയും കേൾവിയും മുഴുവൻ അല്ലാഹു കൊടുക്കണമേ. ഫഇന്നഹു യുനാജീകും, അല്ലാഹു നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നാട്ടുകാരോടല്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ, എന്നിൽ വിശ്വാസമുള്ളവരെ എന്നല്ല പറഞ്ഞാൽ അത് നമുക്ക് ഖാസ്വായ ഒരു മഅലൂം, നമുക്ക് ഖാസ്വായ, നമുക്ക് പ്രത്യേകമായ ഒരു അറിവ് അള്ളാഹു നമ്മിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ശരിക്ക് കേൾക്കണം. എന്താണ് പറയണത്? നിങ്ങൾക്ക് മാത്രമായൊരു കത്ത് വന്നു, ശരിക്കും പൊട്ടിച്ചു നോക്കൂലേ? നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ടിങ് അപ്പൊ മൊബൈൽ എടുത്ത് നോക്കി, അപ്പൊ ഒരു മെസ്സേജ്, വേഗം വണ്ടി സൈഡാക്കും. ഇത് വിട്ടാളൊരു എ പി ആണെങ്കിൽ, വേണ്ടപ്പെട്ട ആളാണെങ്കിൽ, എന്നിട്ട് അതിന് ഒരു വാട്സപ്പിൽ മറുപടിയും കൊടുത്തിട്ടേ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റൂല, അപ്പോൾ വണ്ടി സൈഡാക്കും. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നാൽ അത് റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഓരം ചേർന്ന് നിന്ന് നിങ്ങൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടല്ലേ നിങ്ങളുടെ യാത്ര തുടരുള്ളൂ. അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ് ഖുർആനും ഹദീസുകളൊക്കെ, അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ്. അതിന് നിങ്ങൾ ഈ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ മൂല്യം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം? അങ്ങനല്ലേ ഞാൻ പറയാൻ തെറ്റുണ്ടോ? നമ്മൾ അത്ര വില കൊടുക്കുന്നുണ്ടോ അല്ലാഹുവിന്? വമാ ഖദറുല്ലാഹു ഹഖ ഖദരി വസ്സമാഉ മത്വിയാതും ബിയമീനി. നിങ്ങൾ ആരും അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ എന്തൊരു കുട്ടിക്കളിയാന്നാ വിചാരിച്ചത്? അല്ലാഹ് എന്ന് പറയുമ്പോൾ അവൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരെ വിളിക്കുന്ന വാക്കാണ് അവൻ. അല്ലാഹുവിനെ അവർ എന്നോ അങ്ങ് എന്നോ, അങ്ങ് എന്നൊക്കെ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂട്ടോ? അവർ എന്ന് പറയുമ്പോൾ ഒരു ജംഅ അല്ലേ? ഒരുപാട് ആളുകൾക്ക് പറയുന്ന വാക്കല്ലേ അവർ? അല്ലാഹു വാഹിദ് അല്ലേ? അപ്പൊ പിന്നെ അത് പറയാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കാൻ നീ അല്ലെങ്കിൽ ഉറുദുവിലൊക്കെ തൂ എന്ന് പറയും. ഇംഗ്ലീഷുകാരനെ പിന്നെ യു എന്ന് പറഞ്ഞാൽ മുഫ്റദും ജമ്മൊക്കെ തന്നെയാണ്, യു തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ പറ്റി നീ അവൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൽബിൽ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ വാക്ക് പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോളി, പറയണ്ട. അള്ളാഹു എന്താ അപ്പൊ സ്വന്തം ജ്യേഷ്ഠനോട് നിങ്ങൾ അങ്ങനെ വർത്താനം പറയോ? ഇച്ച ഇജ്ജി എന്ന് പറയോ? പറയോ ഇച്ച? നമ്മൾ ഇച്ചയോട് അങ്ങനെ സംസാരിക്കുമോ? നമ്മുടെ ജ്യേഷ്ഠനോട് ഇല്ല.
വാക്കുകൾക്ക് ഭാഷക്ക് ചില പരിമിതികളുണ്ട്, പക്ഷെ കൽബിന് എഹ്തറാം കൊടുക്കാൻ പറ്റും അല്ലേ? ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ, അള്ളാഹുവിനെ പറ്റി ഹി എന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു അപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ്, സേ ഹി അല്ലാഹ് ഈസ് വൺ ആൻഡ് ഓൺലി, അവിടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? അള്ളാഹു മാസ്കുലിൻ ആയതുകൊണ്ടല്ല, അല്ല മുദക്കറായതുകൊണ്ടല്ല, പക്ഷേ ഷീ എന്ന് പറഞ്ഞാൽ മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, അത് പെണ്ണിന് മാത്രമുള്ളതാ, പിന്നെ ഭാഷയിൽ വേറെ വാക്കില്ല, അതുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ പറ്റി ഹുവ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അള്ളാഹുവിന്റെ ജെൻഡർ അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാറുണ്ടോ? അതൊക്കെ മനസ്സിലാക്കിയ മഹത്തുക്കളാണ് ഇവിടുത്തെ തങ്ങളുപ്പാപ്പയെ പോലെയുള്ള ലോകത്ത് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്തുപോയ മഹാനായ മുനവ്വറലി തങ്ങളോട് സൂചിപ്പിച്ച പോലെ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്, മഹാനായ അജ്മീർ ഷെയ്ഖ് തങ്ങളവറുകൾ, ദിഫാഇ ഷെയ്ഖ് തങ്ങളവറുകൾ, ഇങ്ങനെയുള്ള തുരീഖത്തിൻ്റെ മഹാന്മാരായ ഉലമാ മുഴുവനും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ജീവിച്ചവരാ. അതുകൊണ്ടാണ് നമ്മൾ അവരെ സാന്നിധ്യത്തിലേക്ക് ഓടുന്നത്, അതുകൊണ്ടാണ് ആ അട്രാക്ഷൻ അങ്ങോട്ട് വന്നത്. ഇതായിരുന്നു തങ്ങളുടെ ആ ഒരു ചെറിയ ഭാഷണത്തിൽ തങ്ങൾ സൂചിപ്പിച്ച വളരെ ഘനമേറിയൊരു ആശയമാണ് മുനവ്വറലി തങ്ങൾ ബഹുമാനപ്പെട്ടവരവിടെ സൂചിപ്പിച്ചത്. അത് അവർ ചെയ്തത് കൊണ്ടാണ് നമ്മൾ അവരെ തേടി എത്തുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വം അവരുടെ കൽബിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.